ഏത് കാലത്തും ഏത് കോടതിയിലും ശിക്ഷയേറ്റു വാങ്ങേണ്ടത് തെറ്റ് ചെയ്തയാളാണ്. തെറ്റിനിരയായ ആളല്ല. ഇവിടെ നീ വാദിയാണ്, ഞാനാണ് പ്രതി. അതുകൊണ്ട് ശിക്ഷ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനിപ്പ തന്നെ ഈ വീട് വിട്ടിറങ്ങുകയാണ്. കോടതിയും സ്വയം ശിക്ഷ വിധിക്കലും ഒക്കെ അവിടെ നിൽക്കട്ടെ. ദേശായി കുടുംബത്തിൽ അതിനുള്ള അവകാശം എനിക്കാണ്. എന്താ അങ്ങനെയല്ലെന്നുണ്ടോ? അത് അംഗീകരിക്കുകയാണെങ്കിൽ വിധിക്കു മുമ്പ് എനിക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഊർമ്മള വേണം അത് പറയാം. പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് മാത്രമാണ്, എന്തിനാണ് ഊർമ്മള കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞത്? എനിക്കിഷ്ടമില്ലായിരുന്നു അമൃതെ. ആ ഇഷ്ടക്കേട് ഞാൻ തിരിച്ചറിഞ്ഞത് അർജുൻ വിവാഹം കഴിച്ചതിന് ശേഷമാണ്. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതോടെ ആ ഇഷ്ടക്കേട് അവള് പ്രസവിക്കുന്ന കുഞ്ഞിന്റെ മേലായി. അത് ദേശായി കുടുംബത്തിൽ വളരരുതെന്ന് ഞാൻ തീരുമാനിച്ചു. ഇഷ്ടക്കേട് അമൃത എന്ത് തെറ്റ് ചെയ്തു? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ആ കുഞ്ഞെവിടെ? അതെനിക്കറിയില്ല. കള്ളം, പച്ച കള്ള ഈ സ്ത്രീ പറയുന്നത്. ഇവർക്കറിയാം എന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന്. ഇവരത് പറയാത്തതാ. എന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് ഇവർക്കറിയാം. ഇത്രയും കാലവും കുഞ്ഞിനെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടെ വളർത്തുകയായിരുന്നു? ഇപ്പോഴും ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. അതെവിടെയുണ്ടെന്ന് നിങ്ങൾ പറയും. പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്കെന്താ നാവില്ലേ? കുറച്ചു മുമ്പ് വിധിയും ശിക്ഷയൊക്കെ പ്രസ്താവിക്കാൻ
വലിയ നാവായിരുന്നില്ല. ഇവിടെ ഈ നിമിഷം എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള സത്യം പറഞ്ഞേ പറ്റൂ. എവിടെ എന്റെ മകൾ? എവിടെ എന്റെ മകൾ? അവിടെ എന്റെ മകൾ അവിടെ പറയാൻ. എന്റെ മകൾ അവിടെ പറയാൻ. എന്റെ മകൾ അവിടെ പറയാൻ. എന്റെ മകൾ അവിടെ പറയാൻ. എന്റെ മകൾ അവിടെ എന്റെ മകൾ അവിടെ പറയാൻ. അമ്മേ പറയമ്മേ. ഏട്ടാ പറയാൻ. ഏട്ടാ എന്താ ഈ കാണിക്കുന്നേ? പറയാനല്ലേ പറഞ്ഞു പറയാൻ. എന്റെ മകൾ അവിടെ. ഇളമ്മ വിടാൻ. പറയാൻ. ഇളമ്മ വിടാട്ടാ. ഏട്ടാ വേണ്ട, എല്ലാത്തിനും കൂട്ടുന്നത് നീ അല്ലേ? വേണ്ട, എന്റെ കുഞ്ഞ് ദേശായി കുടുംബത്തിൽ വളർന്നത് വേണ്ട. നീ ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലേ? ഏട്ടാ വേണ്ട, ഊർമിളാ ദേവിക്കൊപ്പം നീയും ചതുക്കിയായിരുന്നു അല്ലേ? ഏട്ടാ വേണ്ടോ? അല്ലടോ. പറയണോ എന്റെ കുഞ്ഞവിടെ? വേണ്ട. പറയണോ എന്റെ വീട്? നിനക്ക് എന്നെ തല്ലണമല്ലേ? അർജുൻ അർജുൻ പറഞ്ഞ കേൾക്കാം. പറഞ്ഞ കേൾക്കാം. അടുക്കള നിർത്ത നിർത്താൻ. മുത്തശ്ശന്റെ ആത്മാവ് കുടികൊള്ളുന്ന വീടാണിത്. നിങ്ങൾ ഇവിടെ ചോര വീഴ്ത്തരുത്. കുഞ്ഞിന്റെ നൂലുകെട്ടിൽ സന്തോഷം പങ്കുവെക്കേണ്ട ദിവസങ്ങളായത്. ജയപാല് കൂടി വന്നപ്പോൾ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷിച്ചു. ദേശായി കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഒന്നിച്ചുകൂടി എന്റെ സന്തോഷം. ആ സന്തോഷം തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇവിടെ അർജുന്റെ മകളുടെ കാര്യത്തിൽ പൂർണമായും തെറ്റ് ചെയ്തത് ഊർമിളയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്ര നാളും ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന രഹസ്യം ഉള്ളിൽ ഒതുക്കി ഇവൾ ഈ വീടിനെ തന്നെ ചതിക്കുകയായിരുന്നു. ഒരു സ്ത്രീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. ഇപ്പോൾ ആ കുട്ടി എവിടെയാണെന്ന് പറയാൻ പോലും ഇവൾ തയ്യാറല്ല. അതിന്റെ അർത്ഥം ഇവൾ തെറ്റ് ആവർത്തിക്കുമെന്നുള്ളതിന്റെ ധിക്കാരമാണ്. അതുകൊണ്ട് എനിക്കൊരു തീരുമാനമുണ്ട്. ദേശായി കുടുംബത്തിലെ കാരണവത്തി എന്ന നിലയിൽ ഉറച്ച തീരുമാനം. ഈ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങേണ്ടത് അർജുനല്ല, എന്റെ രണ്ടാമത്തെ മരുമകൾ ഊർമിളയാണ്. ജയപാൽ, നീ ഉടനെ തന്നെ ഊർമിളയെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കൂ. അങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളുണ്ട്. എളയമ്മയോടൊപ്പം പ്രതി ചേർക്കപ്പെട്ട രണ്ടാമൻ ഞാനാ. ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും.
ഈ നിമിഷം തന്നെ. അഭിഷേക് ഒന്നും മിണ്ടാതിരിക്കേ. എന്തൊക്കെ അഭിഷേക് നീ പറയുന്നേ? നിനക്കെന്ത് ബോധമില്ലേ? ബോധമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നേ. ദേശായി കുടുംബത്തിനെ ഒരു ബിസിനസ് സാമ്രാജ്യമായിട്ട് വളർത്തിയ സ്ത്രീയാ ഊർമ്മളാദേവി. അവരീ വീട്ടിൽ നിന്നും തിരസ്കരിക്കപ്പെടുമ്പോ കൂടെ നിൽക്കാനുള്ള ധാർമ്മിക ബാധ്യത എനിക്കുണ്ട്. എല്ലാത്തിനും കൂട്ടുനിന്നെന്ന് പറഞ്ഞ് ഏട്ടൻ പോലും തന്നെ ശത്രുവാ. എന്നെ അടിച്ചു വീഴ്ത്തിയപ്പോ എനിക്കത് മനസ്സിലായി. ആ ഏട്ടൻ താമസിക്കുന്ന ഈ വീട്ടില് ഇനി ഞാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇളയമ്മ വീടിന് പുറത്തു പോയാ ഞാനുണ്ടാവും കൂടെ. അഭിഷേക് എന്താ? ആരും അങ്ങും പോകുന്നില്ല. അമ്മേ, ദേശായ കുടുംബത്തിലെ എല്ലാവർക്കും അവകാശം ഉള്ളതാണ് ഈ തറവാട്. അങ്ങനെ ആർക്കും ആരെയും എപ്പോഴും ഇറക്കിടാനുള്ള ലൈസൻസ് ഒന്നും ആരും ഏറ്റെടുക്കണ്ട. എന്റെ ഭാര്യ ഇറങ്ങിയാൽ എനിക്കും ഇറങ്ങേണ്ടി വരും കൂടെ. ഞാനിതിന് ഒരു കൊല്ലെങ്കിലോ. എന്ന് പറഞ്ഞാൽ എന്താ നീ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എന്റെ ഭാഗം എഴുതണം. അവിടെ ജീവിക്കും ഞാനും എന്റെ ഭാര്യയും. നീ പറയുന്നത് ഈ വീട് ഭാഗം വെക്കുന്നതിനെ കുറിച്ചാണോ? അതെ. എന്താ, എനിക്കതിന് അവകാശം? അമ്മ ഇനി ഏട്ടനെ നോക്കണമെന്നില്ല, ആലോചിച്ചുറച്ച് തന്നെ ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് നിങ്ങളിത് പറയിപ്പിക്കായിരുന്നു. കാരണം ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്നവനാണെങ്കിലും ഞാനൊരു പുരുഷനും ഭർത്താവുമാണ്. ഭാര്യയെ സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. ഞാനത് ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് ഈ തറവാട്ടിലെ എന്റെ പങ്കിങ്ങ് തന്നേക്ക്. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. അതുകൊണ്ട് ഈ തറവാട്ടിലെ എന്റെ പങ്കിങ്ങ് തന്നേക്ക്. ഞങ്ങൾ അവിടെ കഴിഞ്ഞോളാം. എന്താ എന്താ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നേ? മൂത്ത ആളല്ലേ? അനിയനെ പോയി സമാധാനിപ്പിക്ക്. ഈ തറവാട് പിളർന്നു പോകാൻ പാടില്ല. അതൊക്കെ അമ്മ തീരുമാനിക്കട്ടെ, എനിക്ക് സംസാരിക്കുന്നത് അർജുനോട്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഈ വീടൊരു യുദ്ധക്കളമായിട്ട് മാറിയിരിക്കുക. അതിന് തുടക്കം കുറിച്ചത് നീയാ. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ എനിക്ക് മനസ്സിലാവും. അതിന്റെ കാര്യത്തിൽ ഊർമ്മിള ചിലപ്പോ തെറ്റും ചെയ്തിട്ടുണ്ടാവും. അത് എന്താണെന്നും ഏതാണെന്നും ചർച്ച ചെയ്യാനും പരിഹാരം കാണാനും ഉള്ള സമയമാണ് നീ നൽകേണ്ടത്. നമുക്ക് കുറച്ചുകൂടെ സമാധാനത്തിൽ. സോറി വില്ലേജർ. സാവകാശമൊക്കെ എപ്പോഴേ കഴിഞ്ഞതാ? വർഷങ്ങളായി ഈ സ്ത്രീ ഈ രഹസ്യം മറച്ചു വെക്കുകയായിരുന്നു. അതിനെ വീണ്ടും ന്യായീകരിക്കണം. വലിച്ചും ചെയ്യുന്നത് ഒരിക്കലുമല്ല. ഊർമ്മിള ചെയ്തത് വെറു ഒരു തെറ്റല്ല, ക്രിമിനൽ കുറ്റമാണെന്നാ എന്റെ അഭിപ്രായം. എന്റെ മകൻ കൂടി ആ ക്രൈമിൽ കൂട്ടുനിന്നു എന്നറിഞ്ഞ ആ ഞെട്ടല്ല ഞാൻ. അതുകൊണ്ട് തന്നെ അർജുന്റെ കൂടെ ഞാൻ നിൽക്കും. ജയ്പാലിന്റെ ആവശ്യത്തിന് വേണ്ടി അമ്മയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ആര് വന്നാലും പോയാലും ഞാൻ അമ്മയുടെ ഒപ്പം ഉണ്ടാവും. അമ്മയുടെ തീരുമാനമാണ് എന്റെയും തീരുമാനം. ഇനി അമ്മ പറയും, ആരാ ഈ വീട്ടിൽ നിറങ്ങേണ്ടത്? ഞാൻ അമൃതയോ? ഏട്ടൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല.
അർജുൻ അങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് പറയാൻ പറഞ്ഞു. നീ വർഷയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. ഞാൻ പറഞ്ഞത് തിരുത്താൻ മെനക്കെടണ്ട. അവരിവിടെ വരേണ്ടത് എന്റെ നിശ്ചയവാ. എനിക്കുണ്ട് ചിലതൊക്കെ പറയാൻ. ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടു. ഇറങ്ങിപ്പോക്കും ഇറക്കിവിടലും ഭാഗം വെക്കലും. പക്ഷേ അതിനിടയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ നിങ്ങൾ എല്ലാവരും മറന്നു. അമൃത എന്ന പെൺകുട്ടിയെ. അമൃത പ്രസവിച്ച പെൺകുട്ടി ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ആദ്യം അറിയേണ്ടത് അവളാ. അവളാ പെറ്റമ്മ. ഒരിക്കൽ അതേ കുഞ്ഞിന്റെ പേരിൽ തെറ്റിദ്ധരിച്ച് ഭ്രാന്തിയായ ഒരു അമ്മയാണ് അവള്. ഇപ്പോ അതെല്ലാം മറന്ന് സ്വസ്ഥമായി മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കാത്തിരിക്കുകയാണ് അവള്. നിങ്ങൾ ആരും എന്താ അമൃതയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തത്? നിങ്ങൾ ഇവിടെ ആര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കയറുന്നു ആര് ഭാഗം വെക്കുന്നു എന്നൊക്കെ ചർച്ച നടത്തി അങ്ങ് പിരിയുമായിരിക്കും. പക്ഷെ അവൾക്ക് ഈ രഹസ്യം വെളിപ്പെടുമ്പോ മനസ്സിലേൽക്കാൻ പോകുന്നത് ഒരു വെള്ളിടി വെട്ടലായിരിക്കും. മിന്നലേറ്റ ചില മരങ്ങൾ മണ്ട കരിഞ്ഞ് നിൽക്കില്ലേ, അതുപോലെയാകും അമൃത. ഒരു ജീവചവം അല്ലെങ്കിൽ ഭ്രാന്താശുപത്രി വാസം, അതായിരിക്കും ഇനി അവളുടെ വിധി. ഓർത്തു വേണം അമ്മയുടെ ഒരു തീരുമാനം പറയാൻ. എന്റെ മക്കൾ എന്നേക്കാൾ വളർന്നുവെന്ന് ഇന്നാ ഞാൻ മനസ്സിലാക്കിയത്. ഈ വീട് ഭാഗം വെക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഏതായാലും ഈ വീട് എന്റെ രണ്ട് മക്കൾക്കും തുല്യ അവകാശമുള്ളതാണ്. ആരും കാമ്പൗണ്ട് വിട്ട് പുറത്തു പോണമെന്നില്ല. ഇറങ്ങിപ്പോകുന്നവർക്ക് മുകളിൽ താമസിക്കാം. അത് മുൻകൂട്ടി കണ്ടിട്ടാവണം എന്റെ ഭർത്താവ് വെളിയിൽ കൂടി ഒരു കോവണിപ്പടി സ്ഥാപിച്ചത്. ഇറങ്ങിപ്പോകേണ്ടവർക്ക് പോകാം, ഞാൻ തടയില്ല. പക്ഷേ പോകുന്നവരും നിൽക്കുന്നവരും ഉൾപ്പെടെ ഇവിടെയുള്ള ഓരോരുത്തരും എനിക്കൊരു വാക്ക് തരണം. ഇവിടെ ഇന്ന് പൊട്ടിച്ചൊരു ബോംബുണ്ടല്ലോ, അർജുന്റെ ആദ്യത്തെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം, അതൊരു കാരണവശാലും അമൃതയോ വർഷയോ മറ്റുള്ളവരോ അറിയാൻ പാടില്ല. പുറംലോകം അറിയാൻ പാടില്ല. മായാവതി തുടങ്ങി ആരും തന്നെ. മറിച്ച് സംഭവിച്ചാൽ അതിനടുത്ത ദിവസം മഹതിയെ നിങ്ങൾ ഈ വീട്ടിൽ കാണില്ല. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം കാര്യങ്ങൾ. Thank you.
വെൽക്കം വെൽക്കം വെൽക്കം. ഞാൻ രണ്ടാളെയും പ്രതീക്ഷിക്കായിരുന്നു, പക്ഷേ ഈ രാത്രി തന്നെ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഈ കാണിച്ചത് നെറുകെട്ട പണിയായി പോയി. നമ്മൾ ഒരുമിച്ച് പല പദ്ധതികളും നടപ്പിലാക്കിയതാ, അതെല്ലാം മറന്ന് അവസാനം ചതിക്കുകയായിരുന്നല്ലേ. സോറി, ഇതിനെ നിങ്ങൾ ചതിയെന്ന് വിളിക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട്. ഇത് വെറുമൊരു ചേഞ്ച് ഓഫ് പ്ലാൻ മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ കുട്ടി ആരുടെ കൂടെ എന്നുള്ളത് പ്രധാനമല്ലല്ലോ, സമയത്തിന് നമുക്കതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. നോ, ഇവിടെ ഇപ്പൊ പ്രയോജനം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിനുള്ള ചില കടുത്ത പ്ലാനുകളുമായിട്ടാണ് നിങ്ങളുടെ ഈ പുതിയ നീക്കം. എനിക്കത് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ആർക്ക് വേണം നിന്റെ സമ്മതം? ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നെ പിരിഞ്ഞു പോ. എനിക്ക് കാര്യങ്ങൾ നടത്താൻ നിഷയുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ ധാരാളമാണ്. ഏട്ടൻ നിങ്ങളോടൊപ്പം ഉണ്ട്, പക്ഷെ ഇളയമ്മ ഒറ്റപ്പെട്ടുകൂടാ. ആരുടെ മുന്നിൽ മാപ്പ് പറയാൻ ഞാൻ ചെല്ലില്ല. എന്റെ ഉള്ളിലെ ഏട്ടൻ എന്ന വിഗ്രഹം ഉടഞ്ഞു പോയി. ഇളയമ്മ എനിക്കിന്നും എന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ. അവർ നോക്കിക്കോളൂ ഇനി എന്റെ കാര്യങ്ങൾ. ഞങ്ങൾ നാലുപേരും വേറെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വേണ്ടി വന്നു.